ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മംസ് ഡയറി. ഈ ഇടയായിട്ട് കുറച്ച് പേര് സംശയം ചോദിച്ചൊരു കാര്യമാണ്, ഇടയ്ക്കിടയ്ക്കുണ്ടാവുന്ന സ്തനവേദന ഗർഭധാരണത്തിൻ്റെ ലക്ഷണമാണോ അതോ ഓവുലേഷൻ്റെ ലക്ഷണമാണോ ഇംപ്ലാന്റേഷൻ്റെ ലക്ഷണമാണോ, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ശരീരം ഗർഭധാരണത്തിനായി ഒരുങ്ങുന്നത് അണ്ടവളർച്ച പൂർത്തിയാകുന്നതോടുകൂടിയാണ്. സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഗർഭധാരണത്തിനായിട്ടുള്ള ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആർത്തവം, അത് കഴിഞ്ഞുണ്ടാകുന്ന ഓവുലേഷൻ അതായത് അണ്ടവിസർജനം, ഇതാണ് നിങ്ങളിൽ നടക്കുന്ന ആദ്യത്തെ പ്രക്രിയ. ഗർഭധാരണത്തിന് തയ്യാറാകുന്നവർ ഓവുലേഷൻ കഴിഞ്ഞ് 15 ദിവസം വരെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഗർഭമായോ ഇല്ലയോ എന്ന് ഉറപ്പിക്കുന്നത്. ഈ ഓവുലേഷൻ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അണ്ടവും ബീജവും കൂടി ചേർന്നാണ് ഭ്രൂണമുണ്ടാകുന്നത്. ഈ ഭ്രൂണം ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഗർഭധാരണം സംഭവിക്കുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മാത്രവുമല്ല, ഒരുപാടായിട്ട് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകാം ചിലർക്ക്, അതുപോലെ തലവേദന, ക്ഷീണം കൂടുതലായിട്ടുണ്ടാവുക, മൂത്രശങ്ക തോന്നുക തുടങ്ങിയ പല അസ്വസ്ഥതകളും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യും. ഗർഭിണി ആയി കഴിയുമ്പോൾ ശരീരത്തിൽ HCG ഹോർമോൺ ഇൻക്രീസ് ആകാനായിട്ട് തുടങ്ങുന്നു. ഈ സമയത്ത് ശരീരത്തിൽ പല മാറ്റങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ ഗർഭധാരണവുമായി ബന്ധപ്പെട്ടായിരിക്കാം നിങ്ങൾക്ക് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, ചിലപ്പോൾ ഇങ്ങനെ അല്ലാതെയും സംഭവിക്കാറുണ്ട്. ഇത്തരത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങളിൽ ഒന്നാണ് സ്തനങ്ങൾക്കുണ്ടാകുന്ന വേദന. ആർത്തവ സമയത്തും ഗർഭധാരണ സമയത്തും ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുന്നത് സ്തനങ്ങൾക്കാണ്. ഇങ്ങനെ സംഭവിക്കാനുള്ള പ്രധാന കാരണം ഹോർമോണൽ ചേഞ്ചിങ് ആണ്. ഓവുലേഷൻ സമയത്തോ ഓവുലേഷന് ശേഷമോ ചിലർക്ക് സ്തനങ്ങളിൽ വേദന അനുഭവപ്പെടും. ഇത് ചിലപ്പോൾ കുത്തി കുത്തിയുള്ള വേദന പോലെയായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഗർഭധാരണ സാധ്യത നിങ്ങൾക്ക് കൂടി നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്തനങ്ങൾക്കുണ്ടാകുന്ന മറ്റൊരു മാറ്റമാണ് സ്തനങ്ങൾ ഒരുപാട് സോഫ്റ്റ് ആകുന്നത്. ശരീരത്തിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം. ഇതുപോലെ തന്നെ ഓവുലേഷൻ സമയത്തും നിങ്ങളുടെ സ്തനങ്ങളിൽ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാകാം. സ്തനങ്ങൾ കൂടുതലായിട്ട് സോഫ്റ്റ് ആകുന്നത് പോലെയും നിപ്പിളിൻ്റെ ഏരിയ കൂടുതലായിട്ട് ബൾച്ച് ചെയ്ത് നിൽക്കുന്നത് പോലെയും അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി വളരെ കൂടുതലായിരിക്കും. ഇത് ഓവുലേഷന് മുന്നേയും കാണാം, അതുപോലെ തന്നെ ഓവുലേഷന് ശേഷവും ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾക്കിത് അനുഭവപ്പെടാം. നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോണൽ ചേഞ്ചസ് ആണ് ഇതിനുള്ള പ്രധാന കാരണമാകുന്നത്. ഇത്തരത്തിൽ ബ്രസ്റ്റിന് വേദന ഉണ്ടാകുവാൻ പല കാരണങ്ങളുണ്ട്. നിങ്ങൾക്ക് ഓവുലേഷൻ ഡേ കഴിഞ്ഞു നിങ്ങൾ പ്രഗ്നൻസി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ ഗർഭധാരണം നടന്നില്ല എങ്കിലും നമ്മുടെ ശരീരത്തിലെ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ അളവ് കുറയുന്നു. ഈ കാരണത്താലും സ്തനങ്ങൾക്ക് വേദന ഉണ്ടാകാം. അതുപോലെ തന്നെ സ്തനങ്ങളിൽ കല്ലിപ്പ് അനുഭവപ്പെടുകയും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ പീരിയഡ്സ് ആവുകയും ചെയ്യുന്നു. ഇതല്ലാതെ ഗർഭധാരണം സംഭവിച്ചിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് സ്തനങ്ങൾക്ക് വേദന അനുഭവപ്പെടും. ഇതിനുള്ള കാരണം നമ്മുടെ ശരീരത്തിൽ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ അളവ് കൂടുന്നതാണ്. ഗർഭധാരണം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ സ്തനങ്ങൾക്ക് വ്യത്യാസം കണ്ടു തുടങ്ങുന്നത് 6 ആഴ്ച കഴിയുമ്പോഴാണ്. അതായത് ഗർഭിണി ആയാലും മാറിട വേദന ഉണ്ടാകും, ചിലർക്ക് പീരിയഡ്സ് ആകുന്നതിന് മുന്നേയും മാറിട വേദന ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ലക്ഷണം വെച്ചുകൊണ്ട് ഗർഭിണി ആയോ ഇല്ലയോ എന്ന് ഒരിക്കലും ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റത്തില്ല. എന്നാൽ നിങ്ങൾ ഗർഭിണി ആണ് എങ്കിൽ ഓരോ ദിവസം കഴിയുന്നതോറും നിങ്ങളുടെ മാറിടത്തിൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാകും, അല്ലെങ്കിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാകില്ല, വേദന മാത്രമേ കാണത്തുള്ളൂ. അതായത് നിങ്ങൾ ഗർഭിണി ആയി എങ്കിൽ മാറിട വേദനയോടൊപ്പം തന്നെ മാറിടങ്ങളുടെ വലിപ്പം കൂടുകയും അതുപോലെ തന്നെ നിപ്പിളിൻ്റെ ഭാഗത്തുള്ള ഏരിയോള എന്ന ഭാഗം നല്ല രീതിയിൽ ഡാർക്ക് ആവുകയും ചെയ്യും. ഇത് മാത്രവുമല്ല, മാറിടങ്ങൾ സോഫ്റ്റ് ആവുകയും ഏരിയോളയുടെ ഭാഗത്തെ ആ ഒരു വിസ്താരം കൂടുകയും നിപ്പിൾ വലുതാവുകയും ചെയ്യുന്നു. ഗർഭിണിയായി ആദ്യത്തെ 2 ആഴ്ചയ്ക്കുള്ളിൽ സ്തനങ്ങളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഫാസ്റ്റ് ആകുന്നത് കൊണ്ടാണ് ഇങ്ങനെ വേദനയും ഈ ഒരു മാറ്റവും ഉണ്ടാകുന്നത്. ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഹോർമോണൽ ചേഞ്ചസ് ആണ്. ഇതിലുപരിയായിട്ട് ചിലർക്ക് സ്തനങ്ങളുടെ കളർ മാറ്റം വരുന്നു, അതുപോലെ തന്നെ ചെറിയ വെള്ളം പോലെ സ്തനങ്ങളിൽ നിന്ന് വരുന്നത് കാണാനായിട്ട് കഴിയും. അതുപോലെ സ്തനങ്ങൾക്ക് വലിപ്പ വ്യത്യാസം ഉണ്ടാവുകയും വെയിറ്റ് തോന്നുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ്. പ്രഗ്നൻ്റ് ആയി ഏകദേശം 12 ആഴ്ച ആകുമ്പോഴേക്കും നിപ്പിൾ ഉള്ളിലേക്ക് വലിയാനുള്ള സാധ്യതയുണ്ട്. ഗർഭകാലത്ത് സ്തന വളർച്ച 36-ാമത്തെ ആഴ്ച ആകുമ്പോഴേക്കും പൂർണ്ണമാകും. പിന്നീട് അങ്ങോട്ടുള്ള ആഴ്ചകളിൽ വലിയ വ്യത്യാസമൊന്നും സ്തനങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. പ്രസവം കഴിയുന്നതോടുകൂടിയിട്ട് ബ്രസ്റ്റ് മിൽക്ക് വരാനും തുടങ്ങുന്നു. ഈ ഒരു സമയത്ത് സ്തന വലിപ്പം വീണ്ടും കൂടാനായിട്ട് തുടങ്ങുന്നു. കുഞ്ഞിന്റെ പാലുകുടി നിർത്തുന്ന സമയത്ത് സ്തനങ്ങൾ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് ആവുകയും ചെയ്യുന്നു. എന്നിരുന്നാലും നേരത്തെ ഉള്ളതിനേക്കാൾ മാറിട വലിപ്പം ഒരല്പം കൂടുതലായിരിക്കും. സ്തനങ്ങൾക്കുണ്ടാകുന്ന വേദനയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും
സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.